എം പി രാജേഷ് മന്ത്രി എം പി രാജേഷ് അല്പം മുമ്പ് നമ്മോട് സംസാരിച്ചു അതിലേക്ക് നമ്മൾ പോകുന്നു കാരണം അന്വേഷണത്തിൽ പുരോഗതി ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ വാർത്ത അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലേക്ക് കൊല്ലത്തെ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു സ്വാഭാവികമായിട്ടും ഇങ്ങനെ സംഭവത്തിൽ ഉണ്ടാകുമ്പോൾ ആശങ്ക ഉണ്ടാവുമല്ലോ പക്ഷേ വൈകാതെ തന്നെ കുട്ടിയെ കണ്ടെത്തും അങ്ങനെ ശുഭവാർത്ത ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം കൃത്യമായിട്ട് അന്വേഷണം മുന്നോട്ട് തന്നെയാണ് പോകുന്നത് ബാക്കി എല്ലാ കാര്യവും ഇപ്പോൾ നമുക്ക് വെളിപ്പെടുത്താവുന്നതല്ലല്ലോ കൊട്ടാരക്കര ഓയൂരിൽ നിന്ന് ഒരു നിലവിളി പോലെ വന്ന വാർത്തയിൽ ഇപ്പോഴും ഒരു അവസാനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പതിനാല് മണിക്കൂർ കടന്നുപോയിരിക്കുന്നു നാലംഗ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ ആറ് വയസ്സുകാരി അബികയിൽ സാറാർജിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമായി പോലീസ് നടത്തുകയാണ് പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് കാണാതായിട്ട് പതിമൂന്ന് മണിക്കൂറുകൾ കടന്നുപോയിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരത്തുനിന്ന് രണ്ടുപേരെ സംശയം വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് ഈ കാർ വാഷ് ചെയ്യുന്ന ഒരു ഒരു വർക്ക്ഷോപ്പിലെ രണ്ടുപേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പക്ഷേ ഇവർക്കിതുമായി എന്തുമാത്രം ബന്ധമുണ്ടെന്ന് ഇതുവരെ പോലീസിന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നാൽ പോലീസ് വളരെ ജാഗ്രതയോടെ എല്ലാവരെയും അന്വേഷണ മുനമ്പിൽ സംശയമുള്ളവരെയൊക്കെ അന്വേഷണ മുനമ്പിൽ നിർത്തുന്ന രീതിയിൽ അന്വേഷണം കൊണ്ടുപോവുകയാണ് മാത്രമല്ല ചില സൂചനകൾ പോലീസിനുണ്ട് എന്നത് ഉറപ്പാണ് എന്നാൽ അതൊന്നും മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാൻ പോലീസ് തയ്യാറാക്കി ില്ല തയ്യാറാകാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മൾ നമ്മൾ അന്വേഷണത്തെ ബാധിക്കുന്ന ഒരു കാര്യവും മാധ്യമപ്രവർത്തകരോ അതല്ലെങ്കിൽ പോലീസോ വെളിപ്പെടുത്താൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ് സോഷ്യൽ മീഡിയയും വളരെ ഉത്തരവാദിത്വം കാണിക്കേണ്ട ഒരു സമയമാണ് ഈ ഈ മകളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിനൊരു അവസാനം ഒരു ക്ലൈമാക്സ് ഉണ്ടാക്കുക സുരക്ഷിതമായ കുട്ടിയെ വീട്ടിലെത്തിക്കുക എന്നതായിരിക്കണം നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതുകൊണ്ട് തന്നെ റെസ്പോൺസിബിൾ ജേർണലിസം ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തനം എന്നുള്ളതായിരിക്കണം എല്ലാവരുടെയും ശ്രദ്ധ എന്നൊരിക്കൽ കൂടി പറയട്ടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഊഹാപോഹങ്ങൾ വെച്ച് പോലീസ് അന്വേഷണത്തിൽ ബാധിക്കുന്ന രീതിയിൽ ഒന്നും പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുകൂടി നമ്മൾ പറയുകയാണ് കാരണം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നോ നാവിൽ നിന്നോ വീഴുന്ന ഒരു വാചകം കൊണ്ട് ഒരു കുറ്റവാളി രക്ഷപ്പെട്ടു പോകാൻ പാടില്ല ആ കുഞ്ഞിൻ്റെ സുരക്ഷയെ കരുതി നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള കൂടി പറയട്ടെ ഒരുപക്ഷെ ഏറ്റവും വേഗം ഈ കുട്ടിയെ കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയും എന്ന പ്രത്യാശയിലാണ് കേരളം മുഴുവനും അല്ലമീൻ മീൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് അല്ലമീൻ അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായതായും പോലീസിൻ്റെ ആത്മവിശ്വാസം എത്രമാത്രമുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ പോലീസിന് ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ നമുക്ക് രഹസ്യങ്ങൾ കിട്ടുന്നില്ല എങ്കിൽ പോലും മാധ്യമപ്രവർത്തകരിൽ നിന്ന് പലതും നം പറയുന്നില്ല എങ്കിൽ പോലും പോലീസിന് ആത്മവിശ്വാസം പകരുന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ എസ്കെൻ പോലീസ് ഇന്നലെ മുതൽ പറയുന്നത് തന്നെ പറയുന്നത് കൃത്യമായി തങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് പ്രതികളിലേക്ക് എത്തും കുട്ടിയെ സുരക്ഷിതയായി എത്തിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ അവർ ഇന്നലെ മുതൽ പറയുന്നുണ്ട് പക്ഷെ അവർ പറയുമ്പോഴും പ്രതികളിലേക്ക് എത്താനായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഈ മണിക്കൂറിലും ഒക്കെ കാണുന്നത് വിജനമായ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് അന്വേഷണമാണ് പോലീസിന്റെ ഒരു പ്രധാനപ്പെട്ട വിലയിരുത്തൽ ഈ ആളുകൾ ഈ പറയുന്ന വിജനമായ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ തന്നെ തങ്ങാനാണ് സാധ്യത എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൽ വെല്ലുവിളിയായി പോലീസ് സംഘം ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രതികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുവെങ്കിൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഏറെക്കുറെ അവരെ പിന്തുടരാൻ സാധിക്കുമായിരുന്നു പക്ഷേ അവർ ഈ പറഞ്ഞതുപോലെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇന്നലെ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് കുടുംബത്തിലേക്ക് വിളിച്ചത് തന്നെ മറ്റൊരാളുടെ മൊബൈൽ ഉപയോഗിച്ചാണ് ഈ വാഹനം കടന്നു പോകുന്നത് സംശയിക്കപ്പെടുന്ന വാഹനങ്ങൾ അത് സി സി ടി വി ഉള്ള പ്രദേശത്തുകൂടെയല്ല പലതും കടന്നു പോകുന്നത് ഒരു സി സി ടി വിയിലും ചുരുക്കം ചില സി സി ടിവികളിൽ മാത്രമാണ് ഈ വാഹനങ്ങൾ പെട്ടിട്ടുള്ളത് ഇതിനോടകം പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങൾ അതിനപ്പുറത്തേക്ക് കൂടുതൽ സി സി ടി വിൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ജനവാസ മേഖലയിലൂടെ പ്രധാന പാതയിലൂടെ ഇവർ കടന്നു പോയിട്ടില്ല എന്നൊരു വിലയിരുത്തൽ പോലീസിനുണ്ട് അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ആൾവാസമില്ലാത്ത ജനവാസ മേഖലകളല്ലാത്ത പ്രദേശങ്ങളിൽ ഇവർ ഉണ്ടാകാം എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഈ കുട്ടി രണ്ടുപേരും വന്ന് ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങിപ്പോയ വീടിന് മുന്നിലാണ് അതായത് ഈ കുട്ടിയുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശം